വാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. കൂട്ടായിൽ ബോട്ട് അപകടം, 20 ലക്ഷം രൂപയുടെ നാശനഷ്ടം. നിറമരുതൂർ കനോലി കനാലിൽ മുങ്ങി മരിച്ച വിദ്യാർത്ഥികൾക്ക് നാടിന്റെ യാത്രാമൊഴി, വിങ്ങിപ്പൊട്ടി നാട്ടുകാർ. ആടുകൾ കൂട്ടത്തോടച്ച തുടങ്ങിയ സംഭവം, വിദഗ്ധ സംഘം പ്രദേശം സന്ദർശിച്ചു. കേരള പ്രവാസി മുന്നേറ്റ ജാഥ നവംബർ 6 മുതൽ 14 വരെ. ഓപ്പറേഷൻ ഫോക്കസ്, ടൂറിസ്റ്റ് ബസ് ഉടമകളെ ദ്രോഹിച്ചുകൊണ്ടാകരുതെന്ന് ബസ് ഉടമ സക്കീർ പ്രസാദ്. വിശദമായ വാർത്തകളിലേക്ക്. കൂട്ടായിൽ ബോട്ട് അപകടത്തിൽപ്പെട്ട് തകർന്നു. ബേപ്പൂർ സ്വദേശി അജയന്റെ ഉടമസ്ഥതയിലുള്ള ഹേമ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. 20 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ഉടമസ്ഥൻ പറയുന്നു. കൂട്ടായിയിൽ ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് ബോട്ട് അപകടത്തിൽപ്പെട്ടത്. ബോട്ട് മുങ്ങിത്താഴുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപത്തെ മത്സ്യത്തൊഴിലാളികളാണ് രക്ഷാപ്രവർത്തനം നടത്തി ബോട്ടിലുണ്ടായിരുന്നവരെ രക്ഷിച്ച് ബോട്ടിലെ വസ്തുക്കളും മറ്റും കരക്കെത്തിച്ചത്. 20 ലക്ഷം രൂപയുടെ നഷ്ടം വന്നതായി ഉടമസ്ഥർ പറയുന്നു. രാത്രി 1 മണിക്ക് ഈ ബോട്ട് ഇങ്ങനെ കരക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അതറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇതിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ പെട്ടെന്ന് എടുത്ത് കരക്ക് വെച്ചു. അത് ഏകദേശം 2-3 ലക്ഷം രൂപേൻ്റെ 4 ലക്ഷം രൂപേൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. ആ സാധനങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടി എന്ത് ചെയ്തു, കരക്കെത്തിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എല്ലാ പിന്നെ കാര്യങ്ങളും ഞങ്ങൾ വിളിച്ചറിയിച്ചിരുന്നത് പെട്ട മുൻ മെമ്പറുണ്ട് അംസക്കോയ നടത്തുന്നത്, അവനാണ് വിളിച്ച് പറഞ്ഞിരുന്നത്. ആ മീനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരു വലട്ട് വന്നായിരുന്നു. ആ മീനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്ത് കരക്ക് കയറ്റി. ആ ഈ ഭാഗത്ത് ഇതേപോലെ മുമ്പ് ഉണ്ടായിരുന്നു, ഒരു വർഷം ഉണ്ടായിരുന്നു പോലെ ഈ ഭാഗത്ത് തന്നെയാണ്. ദിവസങ്ങൾക്ക് മുൻപ് നാടിനെ നടുക്കി പാലക്കാടുണ്ടായ ടൂറിസ്റ്റ് ബസ് അപകടത്തെ തുടർന്ന് പ്രാബല്യത്തിൽ വന്ന ഓപ്പറേഷൻ ഫോക്കസ്, ടൂറിസ്റ്റ് ബസ് ഉടമകളെ ദ്രോഹിച്ചുകൊണ്ടാകരുതെന്ന് സക്കീർ ബർസാദ് വെട്ടം ന്യൂസിനോട് പറഞ്ഞു. 3 വർഷമായിട്ട് തകർന്നടിഞ്ഞൊരു മേഖലയാണ് ഈ ടൂറിസ്റ്റ് ടാക്സി മേഖല. പ്രളയം, നിപ്പ, കൊറോണ, കൊറോണയിൽ 2 വർഷമായിട്ട് ഈ ബസ് സൈഡാക്കി നിർത്തിയിട്ടായിരുന്നു, ഒരു ഓട്ടം പോലും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് കൊറോണ കഴിഞ്ഞ് ഒന്ന് റണ്ണപ്പായപ്പോൾ ബ്രേക്കൊക്കെ എടുത്ത് ഇറക്കിയതാണ്. ഇപ്പോൾ ഈ 1 ജൂൺ മുതലാണ് കളർ കോഡ് പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ ഈ വണ്ടിൻ്റെ CF അവസാനിക്കാൻ 2023 ഏപ്രിൽ ആകുമ്പോഴത്തേന് CF കഴിയും. ആ സമയം വരെയെങ്കിലും മിഞ്ഞാന്നുണ്ടായ പാലക്കാടുള്ള അപകടത്തിനെ ചൊല്ലി തെങ്ങുമൊന്ന് ഒരു തേങ്ങ വീണിട്ട് ആരെങ്കിലും ഒന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിലുള്ള മുഴുവൻ തെങ്ങുകളും വെട്ടണം എന്നുള്ള രീതിയിലുള്ള ചെക്കിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ ഫോക്കസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചെക്കിങ്ങാണ്. അതിനൊന്നും ഞങ്ങൾക്കെതിരല്ല, ചെക്കിങ് ഒക്കെ ചെയ്തോട്ടെ, പക്ഷേ ഞങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ചെക്കിങ് അവസാനിപ്പിക്കണം എന്നാണ് പറയണത്. പിന്നെ 36,780 രൂപയാണ് 3 മാസം കൂടുമ്പോൾ ഞങ്ങൾ ടാക്സ് ഗവൺമെൻറ്റിന് കൊടുക്കുന്നത്. അത് ഒരു ദിവസം തെറ്റിയാൽ, ഒരു മണിക്കൂർ തെറ്റിയാൽ 10% ഫൈനാണ്. അതൊരു മാസം തെറ്റിക്കഴിഞ്ഞാൽ 20% ഫൈന്, 2 മാസം തെറ്റിക്കഴിഞ്ഞാൽ 50% ഫൈന്. അപ്പോൾ ക്ഷേമനിധി 2,200 36,750 രൂപ 3 മാസത്തിന് ടാക്സും 40,000 രൂപ ടാക്സ് എങ്ങനെയാണ് ഈ ഓഡിറ്റ് ഒപ്പിക്കണമെന്നുള്ളത് ഈ ഗവൺമെൻറ്റോ മറ്റുള്ള ആൾക്കാരോ ആരും മനസ്സിലാക്കണില്ല. അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾ പഠിച്ച ജോലി ഇതാണ്, ഇതുമായി ആശ്രയിച്ചുകൊണ്ട് ഒരുപാട് പാവപ്പെട്ട തൊഴിലാളികളുണ്ട്, ഒരുപാട് പാവപ്പെട്ട ബസ് ഉടമകളുണ്ട്. ഇപ്പോൾ ഈ ബസ് കഴുകുന്ന ആൾക്കാർ, സർവീസ് ചെയ്യുന്ന ആൾക്കാർ, ടയറ് മാറ്റുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ ഒരു മേഖലയിറ്റ് ഞങ്ങളായിട്ട് ബന്ധമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ഓട്ടം കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ള ബസ്സുകാർ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഓടുമ്പോൾ ഞങ്ങളൊരു 4 ലൈറ്റെങ്കിലും, അവർ 10 ലൈറ്റ് വെക്കുമ്പോൾ ഞങ്ങളൊരു 5 ലൈറ്റെങ്കിലും വെച്ച് മറ്റുള്ള ആൾക്കാരുടെ ഇടയിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈറ്റ് വെക്കുന്നത്. ഞങ്ങൾ ഈ ലൈറ്റിനും സബിനുദിനൊന്നും പിന്നെ അനുകൂലിക്കണമെന്നില്ല, മാന്യമായ രീതിയിലാണ് ഞങ്ങൾ ഇതുവരെ സർവീസ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ അപകടത്തെ ചൊല്ലി എന്താ പറയുക, ഗവൺമെൻറ് മൊത്തം ഞങ്ങളെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. മോട്ടോർ വാഹന വകുപ്പും ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്.
കഴിഞ്ഞ ദിവസം കനോലി കനാലിൽ മുങ്ങിമരിച്ച കുട്ടികളുടെ മൃതദേഹം നിറമരുതൂർ കോരങ്ങത്ത് ഷറഫുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയിൽ പൊതുദർശനത്തിന് വെച്ചു. ഒരു നാട് മുഴുവൻ വേദനയോടെ യാത്രാമൊഴികളുമായി എത്തി. നിറമരുതൂർ കാളാട്ട് പട്ടുപറമ്പിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ അജ്നാസും അഷ്മിലുമാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് അതിദാരുണമായി മരണമടഞ്ഞത്. കൂട്ടുകാർക്കൊപ്പം കനോലി കനാലിൽ കുളിക്കാനിറങ്ങിയ രണ്ട് വിദ്യാർത്ഥികളാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് അതിദാരുണമായി മരണമടഞ്ഞത്. വല്ലിട്ടുവളപ്പിൽ സിദ്ദീഖിന്റെ മകൻ അജ്നാസ്, പാലാപ്പറമ്പിൽ അബ്ദുൽ സലാമിന്റെ മകൻ മുഹമ്മദ് അഷ്മിൽ എന്നിവരാണ് മരണപ്പെട്ടത്. നിറമരുതൂർ കാളാട് പട്ടറപ്പറമ്പിൽ കനോലി കനാലിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം. ബഹളം കേട്ടെത്തിയ നാട്ടുകാർ ഇരുവരെയും കരക്കെത്തിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽപ്പെട്ട ഇരുവരും അയൽവാസികളും കൂട്ടുകാരുമാണ്. മങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂൾ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് അഷ്മിൽ. മാതാവ് ആമിന, അജ്മൽ, അൻഫാസ് എന്നിവർ സഹോദരങ്ങളാണ്. കാളാട് നൂറുൽ ഹുദ സുന്നി മദ്രസയിലെ വിദ്യാർത്ഥിയാണ് അശ്വിൽ. മങ്ങാട് ഷർഫിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അജ്നാസ്. മാതാവ് സാബിറ, സിയാൻ ഏക സഹോദരനാണ്. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം നിറമരുതൂർ കോരങ്ങത്ത് ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ ഖബറടക്കി. പ്രവാസി സംഘം മുന്നേറ്റ ജാഥയ്ക്ക് തിരൂരിൽ സ്വീകരണം ഒരുക്കുന്നതിനുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗഫൂർ പിലില്ലിസ് ഉദ്ഘാടനം ചെയ്തു. അലി ഹസൻ അധ്യക്ഷത വഹിച്ചു. അക്ഷര കോളേജിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗഫൂർ പിലില്ലിസ് ഉദ്ഘാടനം ചെയ്തു. അലി ഹസൻ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി, പ്രവാസി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ കൃഷ്ണദാസ്, ജില്ലാ പ്രസിഡന്റ് CP റസാഖ്, ജില്ലാ സെക്രട്ടറി VK റൌഫ്, മുബാറക് സാനു, ഉസ്മാൻ പുളക്കോട്ടിൽ, KTA ഷിഹാബ് എന്നിവർ സംസാരിച്ചു. ചെയർമാനായി അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടിയെയും കൺവീനറായി ജാഫർ മൂന്നങ്ങാടിയെയും ട്രഷററായി അലി ഹസനെയും തെരഞ്ഞെടുത്തു. യോഗത്തിൽ ജാഫർ മൂന്നങ്ങാടി സ്വാഗതവും സെലീന നന്ദിയും പറഞ്ഞു. തുമരക്കാവിലും പരിസരത്തുമായി 30 ആടുകൾ ചത്തൊടുങ്ങിയ സംഭവം വിദഗ്ധ സംഘം പ്രദേശം സന്ദർശിച്ചു. ഡോക്ടർ വി സുശാന്ത്, ADCP മലപ്പുറം ഡോക്ടർ ഉഷ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രദേശം സന്ദർശിച്ചത്. തിരൂരിനടുത്ത് പൂക്കയിൽ തുമരക്കാവ് ചെമ്പ്ര പ്രദേശങ്ങളിലെ 30 ആടുകളാണ് അപൂർവ രോഗം മൂലം ചത്തൊടുങ്ങിയത്. വയറിളക്കവും തളർച്ചയുമാണ് രോഗലക്ഷണം. കൂടുതൽ ആടുകളിലേക്ക് രോഗം ബാധിച്ചതോടെ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ. വയറിളക്കവും തളർച്ചയും വിറയലും കണ്ടു തുടങ്ങിയ ആടുകൾ 4-5 ദിവസത്തിനകം ചത്തുപോവുകയാണ് ചെയ്തു വരുന്നത്. ഇത്തരത്തിൽ 30-ലധികം ആടുകളാണ് ഈ പ്രദേശങ്ങളിൽ ചത്തത്. ഞായറാഴ്ച രാവിലെ 11:30 വെറ്റിനറി ഡോക്ടർമാരായ സൂര്യനാരായണനും ഡോക്ടർ ഉഷയും പ്രദേശം സന്ദർശിച്ചിരുന്നു. ശേഷമാണ് തിങ്കളാഴ്ച വൈകിട്ടോടെ വിദഗ്ധ സംഘം പ്രദേശം സന്ദർശിച്ചത്. എപ്പിഡമോളജിസ്റ്റ് ഡോക്ടർ വി സുശാന്ത്, ADCP മലപ്പുറം തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രദേശത്തെത്തി രക്തസാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചത്. പാലക്കാട് റീജിയണൽ ഡിസീസ് ഡയഗ്നോസ്റ്റിക് ലാബിലേക്കാണ് രക്തസാമ്പിൾ പരിശോധനയ്ക്കായി അയക്കുന്നത്. 2 ദിവസത്തിനകം പരിശോധനാ ഫലം പുറത്തുവരും. ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുമെന്ന് മെഡിക്കൽ സംഘം വ്യക്തമാക്കി. തുമരക്കാവ് സ്വദേശി കാട്ടിൽപ്പറമ്പ് മുസ്തഫയുടെ 10 ആടുകളാണ് ഈ രോഗം ബാധിച്ച് ചത്തത്. തളശ്ശേരി ഫൈസലിന്റെ 6 ആടുകളും തളശ്ശേരി സൈതലവി, മടുക്കുന്നത് കുഞ്ഞിപ്പ ഹാജി എന്നിവരുടെയും ആടുകൾ ചത്തു. കൌൺസിലർ പ്രസന്ന പയ്യാപ്പന്തയുടെ വീട്ടിലെ ആടിനും രോഗം ബാധിച്ചു. 25,000 മുതൽ 1,00,000 രൂപ വരെ വിലപിടിപ്പുള്ള ആടുകളും രോഗം ബാധിച്ച് ചത്തതോടെ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. വെട്ടം ന്യൂസ്, തിരൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നമസ്കാരം.